ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ അബുദാബിയിലെ മീന മാർക്കറ്റില്ലേ, അപ്പോൾ ആ മീന മാർക്കറ്റിൽ പോയരടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് വന്നിട്ട് സംഭവം വലിയ കൗതുകമൊന്നല്ലെങ്കിലും നമ്മളെ നാട്ടിലുള്ളവർക്കെല്ലാം ഇങ്ങനത്തെ എല്ലാം കാണാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അതായത് അബുദാബിയിലത്തെ ഇങ്ങനത്തെ മാർക്കറ്റിൽ എന്നാ നമ്മോ എങ്ങനെ ആയില്ലേ എന്നെല്ലാം ഇതുവരെ കാണാത്തവരാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങളധികം ഇടയ്ക്കെല്ലാം എന്താ പറയുക പോകുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചീപ്പ് റേറ്റിനായിട്ട് തന്നെ നമുക്ക് വെജിറ്റബിളും ഫ്രൂട്ട്സും എന്ത് ഫിഷ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എന്താണ് നമ്മളെ ഈ വലിയ വലിയ മാർക്കറ്റിനെല്ലാം അപേക്ഷിച്ച് എത്രയോ നല്ല ലാഭമായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് ഫ്രഷായിട്ടില്ല ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഇരുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും നല്ല ഫ്രഷായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ എല്ലാം വാങ്ങി. അതുപോലെ ഇവിടെ കുറേ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ സ്റ്റാള് പോലെ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. മലയാളിയും അല്ലാത്ത എല്ലാവരും ഇവിടെ ഉണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വാങ്ങുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പാണ്. അതായത് ഈ ഒരു ഷോപ്പ് വന്നിട്ട് പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മലയാളിയുടേതാണ്. പിന്നെ മലയാളിയുടേതാകുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരിതാണ് വാങ്ങാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം ഐറ്റംസ് എല്ലാം ഇവിടുന്നാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഇവിടെ ഒരു വലിയൊരു ഇലി തന്നെ വെച്ചിട്ടുണ്ടാകുന്നത് മെയിനായിട്ട് എപ്പോൾ ഇതാണ്. അതായത് നമ്മളെ നാട്ടിലത്തെ കായ്പൂളും കായ്പൂളെന്ന് പറഞ്ഞാൽ ബനാന ചിപ്സാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളെ നുറുക്ക് എന്തെല്ലോ പൊട്ടുന്ന അപ്പം അങ്ങനത്തെ എന്തെല്ലോ ഐറ്റംസ് അപ്പോൾ ഇപ്പോൾ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം വാങ്ങാം. പിന്നെ നാട്ടിൽ കിട്ടുന്ന നാട്ടിലില്ല എല്ലാം ഇപ്പോൾ ഇടിയും കിട്ടാൻ തുടങ്ങിയല്ല. അപ്പോൾ പിന്നെ വലിയ പൂ ഇതൊന്നും ഇല്ല ഇപ്പോൾ. പിന്നെ അതെല്ലാം അവിടെ നിന്നെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് ഇവിടത്തേക്കാണ്. അതായത് നമ്മളെ എന്താണ് നമുക്ക് ഇറച്ചി ഇല്ലാണ്ട് ഇതാവില്ലല്ലോ. അപ്പോൾ ഇറച്ചി തന്നെ എന്തായാലും വേണം. അപ്പോൾ ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ആഴ്ചക്ക് ഒരിക്കലായിട്ട് ഇങ്ങനെ ഇറച്ചി ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഫ്രീസ് ചെയ്താലൊന്നും ആവുകയും ചെയ്യില്ല. മെയിനായിട്ട് ഈ ഷോപ്പിലുള്ളത് മട്ടൻ ഐറ്റംസാണ്. മട്ടൻ എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ എല്ലാ ഐറ്റംസും ഈ ഒരു ഷോപ്പിലുണ്ട്. ഇതും വന്നിട്ടൊരു മലയാളിയുടേതാണ്. ഞാൻ പ്രത്യേകിച്ച് ഈ മലയാളി മലയാളി നിർത്തുന്നത് മലയാളിയുടെ കടയിൽ വരാൻ നമുക്കൊരു വല്ലാത്തൊരു ഇതല്ലേ അല്ലേ. മലയാളികളോട് പ്രത്യേകിച്ചൊരു ഇതുണ്ടാവും എപ്പോൾ അങ്ങനെ അങ്ങനെ ആടുന്ന് കുറച്ച് ആ ഒരു ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് പിന്നെ നേരെ വന്നത് ഇവിടുത്തേക്കാണ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റുകളെല്ലാം ഏകദേശം ഒരേ ഇലാണ് കേട്ടോ. ഒരേ ഓരോരു ഭാഗം ഭാഗമായിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് ഭയങ്കര കൊതുകം തോന്നിയിട്ട് അതിനെക്കുറിച്ച് കുറച്ച് വെടായി എല്ലാം പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആടെ നിന്നതാണ്. അങ്ങനെ പിന്നെ ഇവിടുന്ന് കുറേ മീനും കാര്യങ്ങളെല്ലാം വാങ്ങി. അപ്പോൾ ഈ ഒരു മീൻ വന്നിട്ട് നമ്മളെ ഇത് അമൂറ് എന്ന് പറയുന്ന ഒരു മീനാണ്. നല്ല ടേസ്റ്റാണ് മീൻ. അങ്ങനെ നമ്മൾ കുറച്ച് ഇവിടുന്ന് കുറച്ച് മീനും സാധനമെല്ലാം കുറച്ച് വാങ്ങി. അപ്പോൾ ഇവിടെ നല്ല തിരക്കിലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. എന്നാൽ നമുക്ക് ഇടിയിൽ നിന്നെല്ലാം ഫിഷെല്ലാം നല്ല ചീപ്പ് റേറ്റിന് തന്നെ ഇവിടുന്ന് കിട്ടും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോയത് എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ്. അതായത് പുറത്തിറങ്ങിയാൽ പിന്നെ അതായത് പ്രത്യേകിച്ച് രാത്രി ടൈമിൽ പുറത്തിറങ്ങിയാൽ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതെ വരുന്ന പ്രസ്ഥാനമില്ല എന്നാണ് പറയല്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മീന മാർക്കറ്റിൽ വന്നിട്ട് ഈ ഒരു രണ്ട് റെസ്റ്റോറൻറ്റേ ഇല്ലൂ എന്നാണ് തോന്നുന്നത്. എനിക്കങ്ങനെ കൂടുതലറിയില്ല. നമ്മൾ മെയിനായിട്ട് ഈ ഒരു രണ്ട് റെസ്റ്റോറൻറ്റേ അവിടെ കാണലില്ലോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫസ്റ്റ് തന്നെ വന്നത് ഈ ഒരു കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ ഗ്രിൽ ഫിഷിനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. ഫുഡെല്ലാം കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പം തന്നെ നമ്മൾ ഏകദേശം ഇന്ന് പകുതി തന്നെ കഴിച്ചിട്ടുണ്ടാവും. എന്താണ് ഫിഷിൻ്റെ അത് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇന്നെല്ലാം ഇടക്ക് തിന്നിട്ടെല്ലാം പകുതിയാക്കി വെക്കും. അപ്പം ഇതെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള സാധനം വന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അബുദാബിയിലെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീന മാർക്കറ്റിലെല്ലാം ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെയൊന്നും ഫുഡെല്ലാം കഴിക്കാം. നമുക്ക് ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനത്തെ ഈ മീന മാർക്കറ്റ് ഐറ്റംസെല്ലാം ആയിട്ടില്ല ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിക്കുക. അതായത് ഫ്രഷ് മീൻ തന്നെ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മീന മാർക്കറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.